ഹലോ, നമുക്കൊരു അടിപൊളി കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കടല വേവാനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്കൊരു പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഇനി അതിലേക്ക് ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവാള അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് വാടിയാൽ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുടെ ഒരു പകുതി, അതായത് ഒരു ഞാനിവിടെ 4 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ കറിക്ക് കുറച്ചുകൂടി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. അരക്കാൻ നമുക്ക് കടല വേവിച്ച വെള്ളം തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കടുക്, പെരിഞ്ചീരകം എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴറ്റുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പിലി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം നമ്മുടെ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കണം. നന്നായി തിളച്ചതിന് ശേഷം നമ്മുടെ കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അതിനായിട്ട് നമുക്ക് മൂടി വെക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ച് തീ ഓഫ് ചെയ്യാം. ഒരു അടിപൊളി കടലക്കറിയാണ്. അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാനായി. ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.